ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാദ് പാലക്കാട് ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു കുഞ്ഞു വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഒരു ചെറിയൊരു വീടാണ് കേട്ടോ പുതിയ വീടാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഞാനുള്ളത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഏകദേശം ഒരു 7.5 സെൻറ് സ്ഥലവും 1100 സ്ക്വയർ ഫീറ്റിലുള്ള പുതിയൊരു വീടുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഒന്ന് ആദ്യം കാണാം അല്ലേ നമ്മൾ റോഡിൽ നിന്നും ഏകദേശം ഒരു 3/4 കിലോമീറ്റർ 1 കിലോമീറ്റർ താഴെ മാത്രമാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് പാലക്കാട് ഷൊർണൂർ ഹൈവേയിലെ ഒറ്റപ്പാൽ എത്തുന്നതിന് മുമ്പ് അല്ലേ 19-ാം മൈലൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ നമ്മുടെ ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രം അല്ലേ നമ്മൾ തന്നെ ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം കാണിച്ചതാണ് ആ ക്ഷേത്രം പരിസരമൊക്കെ അല്ലേ കിൻഫ്ര കഴിഞ്ഞ് ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഈസ്റ്റ് ഒറ്റപ്പാലൊക്കെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ 19-ാം മൈലിൽ നിന്നും നേരെ താഴോട്ടുള്ളൊരു വഴിയിലൂടെ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാത്ത അല്ലേ മണ്ണ് റോഡായിട്ട് കിടക്കുന്നത് എന്തായാലും ഫ്യൂച്ചറിൽ റോഡൊക്കെ അടിപൊളിയാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു റോഡിലൂടെ ഏതൊരു വാഹനം വരാൻ വീതിയുള്ള അല്ലേ നമുക്കൊരു ടിപ്പർ ലോറിയൊക്കെ വരാൻ പാകത്തിന് വീതിയുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള വീടുകളൊക്കെ എത്രയും പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ കഴിയുന്നത് അല്ലേ അപ്പോൾ അത്യാവശ്യം റോഡ് സൗകര്യങ്ങളാണ് അതേപോലെ തന്നെ ധാരാളം വീടുകളെല്ലാം അല്ലേ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് വീടുകൾ കണ്ടാണ് റോഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് നേരെ നമുക്കിനി കൂടുതലൊന്നും പറയാനില്ല നേരെ നമ്മുടെ ഈ ഒരു മനോഹരമായ കുഞ്ഞു വീടും അതേപോലെ അതിൻ്റെ പരിസരമൊക്കെ കാണാം അല്ലേ പുതിയൊരു വീടാണെന്ന് പറഞ്ഞല്ലോ അല്ലേ ഇതുവരെ ആൾ താമസം തുടങ്ങിയിട്ടില്ല വീട് നിർമ്മിച്ച് പുതുതായിട്ട് നിർമ്മിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു 7.5 സെൻറ് സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ കാണുന്ന പോലെ നല്ല ഒരു മതിലൊക്കെ കെട്ടി ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് അല്ലേ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്നും നമുക്ക് നിരത്താനോ പരത്താനോ മറിക്കാനോ ഒന്നുമില്ല അല്ലേ നമുക്ക് ഒന്നോ രണ്ടോ കുഞ്ഞു മാവിൻ തൈകളോ തെങ്ങിൻ തൈകളൊക്കെ മുറ്റത്തൊക്കെ വെച്ചാൽ പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാകും എന്നാലും നമ്മൾ റോഡിൻ്റെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ പുറത്തുകൂടെ നടന്ന് കണ്ടിട്ട് അകത്തേക്ക് കയറാം അല്ലേ നമ്മളെന്തായാലും പുറത്തുകൂടെ നടക്കുക എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിലല്ലേ നമുക്കൊരു ഏക്കറോ 2 ഏക്കറോ ഒന്നും കാണിക്കാനില്ല 7.5 സെൻറ് സ്ഥലം മാത്രമാണ് അല്ലേ ഇതിൻ്റെ പുറകിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് ധാരാളം വീടുകൾ കാണാനുണ്ട് കേട്ടോ അത്രയ്ക്കും വീടുകളൊക്കെ ഒരുപാടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഒറ്റപ്പെട്ട ഒരു വീടല്ല എന്ന് പറയാം അപ്പോൾ എന്തായാലും നമ്മൾ വീടിൻ്റെ പുറകിൽ വശത്ത് എത്തുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ബോർവെൽ കണക്ഷനൊക്കെ കാണാനുണ്ട് അല്ലേ വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ധാരാളം വീടുകളിൽ ഓപ്പൺ വെല്ലൊക്കെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് നമുക്ക് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് അല്ലേ പരിസരത്തുള്ള എല്ലാ വീടുകളും നമുക്ക് ബോർവെല്ലല്ല സാധാരണ കിണറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ നടന്ന് വീടിൻ്റെ ഏകദേശം പുറകിൽ കൂടെ വന്നല്ലേ ഒരു പുതിയ വീടാകുമ്പോൾ അതിൻ്റേതായ എല്ലാ എന്താ പറയുക വർക്കുകളും തീർത്ത് വെച്ചിട്ടുണ്ട് ഒന്നും ഇനി ചെയ്യാനൊന്നുമില്ല നമുക്ക് നേരെ വരെ താമസം തുടങ്ങി അല്ലേ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം അടുക്കള വാതിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിലൂടെ കയറുന്നില്ല നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് തന്നെ പോവുകയാണ് അല്ലേ അപ്പോൾ എല്ലാ വാഹനങ്ങളും വരാൻ സൗകര്യമുള്ള റോഡ് സൗകര്യമുള്ള കറണ്ട് സൗകര്യമുള്ള വെള്ള സൗകര്യമുള്ള വളരെ മനോഹരമായ കാം ക്വയറ്റായിട്ടുള്ളൊരു പ്രദേശമാണ് അല്ലേ റോഡിൽ നിന്നുള്ള യാതൊരു ബഹളങ്ങളും കൂടെ കേൾക്കാനില്ല അല്ലേ നമ്മൾ ഹൈവേയിൽ നിന്ന് സാധാരണ ചീരുപ്പായുന്ന വാഹനങ്ങളുടെ ഒരു സൗണ്ടും ഇങ്ങോട്ട് കേൾക്കാനില്ല വളരെ സൈലൻ്റ് ആയ ഒരു പ്രദേശമാണ് അപ്പോൾ ഒരു വീട് വെച്ച് താമസിക്കാൻ അനുയോജ്യ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ച് വളരെ സമാധാനത്തോടെ താമസിക്കണമെന്ന് ആഗ്രഹമുള്ള ആർക്ക് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടും ബിസ്മില്ല അപ്പോൾ നമ്മളൊരു സിറ്റ് ഔട്ടിലേക്കാണ് കയറി വളരെ മനോഹരമായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു സൗകര്യമുള്ള അല്ലേ അത്യാവശ്യം ഇരിക്കാനൊക്കെ സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റേതായ ടൈൽ വർക്കൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറിയാലോ അല്ലേ നല്ല ഡോറൊക്കെ അതാണ് നമ്മൾ കണ്ടുകഴിഞ്ഞ ഡോറിൻ്റെ ഇനി വളരെ സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് അല്ലേ കൂടുതലൊന്നും വർക്കില്ല വളരെ സിമ്പിളായിട്ടുള്ള ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അകത്ത് കയറി നോക്കാം അല്ലേ വളരെ വിശാലമായൊരു ഹാൾ തന്നെയാണ് അല്ലേ വിശാലമായൊരു ഹാള് മാത്രമല്ല ആ ഹാളിനോട് ചേർന്ന് ചുവരിൽ അത്യാവശ്യം നമുക്ക് റാക്കുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനി ഇതിനൊരു ടോപ്പ് മാത്രം ഇട്ടാൽ മതി അല്ലേ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഉള്ളത് വളരെ വൃത്തിയിലും ഭംഗിയിലും തന്നെയാണ് വീടിൻ്റെ പണികളൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് ഒരു പെയിൻറ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാള് കൂടാതെ ഒരു ഡൈനിങ് ഹാളിനുള്ള സ്പേസ് കൂടിയിട്ടുണ്ട് ഒരു ഡൈനിങ് ഹാള് രണ്ട് മുറികളുള്ള രണ്ട് ബെഡ്റൂമുള്ളൊരു വീടാണ് അപ്പോൾ ഹാളിൽ നിന്ന് നേരെ ഒരു ഡൈനിങ് ഹാളിനുള്ള സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ഏകദേശം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു 10x12 ആയിരിക്കും കേട്ടോ 10x12 അത് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയുള്ള ടോയ്ലറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്
ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നല്ല അതും നല്ല വൃത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്വിച്ചൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ജി എമ്മിൻ്റെ തന്നെയാണ് സ്വിച്ചുകൾ തന്നെ കൊടുത്തിരിക്കുന്നത് ബ്രാൻഡ് ആയിട്ടുള്ള തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഒരു അലമാരക്കുള്ളൊരു സ്പേസ് ഉണ്ട് അല്ലേ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കുകയാണെങ്കിൽ പുതിയൊരു അലമാരയൊന്നും നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഒരു ബെഡ് സ്പേസ് ഉണ്ട് ഇതേപോലെ ഇതിനൊരു ടോപ്പൊരു കവർ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉപയോഗ വയ്ക്കാനൊക്കെയുള്ള സ്ഥലമായി ഇനി നേരെ നമ്മൾ വീണ്ടും ഹാൾ ഡൈനിങ് ഹാളിലേക്ക് വന്നു ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കാണുന്നത് മറ്റൊരു ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലുപ്പമൊക്കെയുള്ള ഏകദേശം 1, 2, 3, 4, 5 ടെലിസ്പേസിംഗ് ഉണ്ടല്ലോ അല്ലേ നല്ല കാറ്റോട്ടം കിട്ടുന്ന രീതിയിലുള്ള ജനൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് അലമാരക്കുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് റാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്കൊരു ടോപ്പിട്ട് കഴിഞ്ഞാൽ അടപ്പിട്ട് കഴിഞ്ഞാൽ ഇത് വളരെ വൃത്തിയായിട്ടുണ്ടാകും ഒരു ബെഡ് സ്പേസിന് പുറമെ ഇനി വേറെ അലമാര കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെയും നമുക്ക് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ തൊട്ടടുത്ത മുറിയിൽ ഇന്ത്യൻ ക്ലോസറ്റാണ് കണ്ടതെങ്കിൽ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തത് അപ്പോൾ രണ്ടും സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നമുക്ക് ഒരു ഈ ഒരു മുകളിലേക്കുള്ള ഒരു സ്റ്റെയറിൽ ഒരു ബാത്റൂമുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത് ടോയ്ലറ്റ് വെച്ചിട്ടില്ല അല്ലേ കുളിക്കാനോ ഉതെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള സൗകര്യം കൂടി ചെയ്യാം അപ്പോൾ ഉതെടുക്കാനൊക്കെ ഇങ്ങനെ ഒരു സൗകര്യം നല്ല തന്നെയാണ് പിന്നെ സ്റ്റെയർ കഴിഞ്ഞ് നേരെ ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് കിച്ചൺ കൊടുത്തിട്ടുള്ളത് അല്ലേ കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു റൂമിൻ്റെ വലുപ്പം തന്നെ കിച്ചൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോർവെല്ലിനുള്ള മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസ് ഉണ്ട് ഇനി ഇവിടെ ഈ ഒരു ചെറിയ വർക്കിൽ റാക്കുകൾ അതേപോലെ നമ്മൾ എന്താ പറയുക അടുക്കയുള്ള സ്റ്റോറേജിന് മാത്രം നമുക്ക് കൊടുക്കാനുള്ളൂ ബാക്കിയൊക്കെ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ എടുത്താൽ അല്ലേ സ്റ്റോവൊക്കെ ഇവിടെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയ അല്ലേ ഒരു വർക്ക് ഏരിയ നമുക്ക് പുറത്തേക്ക് ഒരു വിറകടുപ്പിനുള്ള സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട് സാധാരണ നമുക്ക് ടൗണിലൊക്കെ പോകുമ്പോൾ വിറകടുപ്പിനുള്ള സ്ഥലങ്ങളൊന്നും അധികം കാണാറില്ല എന്തായാലും ഇവിടെ നമുക്ക് വിറകടുപ്പിനുള്ള ഒരു ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ അത്യാവശ്യം ഒരു ഫാമിലി വന്ന് താമസിക്കുമ്പോൾ ഗ്യാസ് സ്റ്റവിന് പുറമെ വിറകും കത്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് നേരെ അടുക്കളയിൽ നിന്നും പുറത്തേക്കുള്ള ഒരു ഡോറിൽ ഇരുമ്പിൽ തന്നെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് വളരെ സേഫ് ആൻഡ് സെക്യൂർഡാണ് അപ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു വീട് 1200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിൻ്റെ രണ്ട് മുറികളും ബെഡ്റൂമും ഹാളും കിച്ചണും ഡൈനിങ് ഹാളും കണ്ടു ഇനി മുകളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിസരത്തുള്ള കാഴ്ചകളല്ലേ തൊട്ടടുത്തൊക്കെ അയലോക്കത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അഥവാ ഇനി ഫ്യൂച്ചറിലൊക്കെ അല്ലേ മുകളിലേക്കൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ റൂഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റൂം എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും ചില ആളുകൾക്ക് അല്ലേ എങ്കിലും അത് മാത്രമല്ലേ നമ്മൾ മുകളിൽ വരുമ്പോൾ ഈ ഒരു പരിസരമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റില്ലേ വളരെ മനോഹരമായിട്ടുള്ള നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഒറ്റപ്പാല മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണെങ്കിലും നല്ല ഒരു ഗ്രാമാന്തരീക്ഷം അല്ലേ കുഞ്ഞു കുഞ്ഞു കുരുവികളുടെ സൗണ്ടൊക്കെ കേട്ടില്ല അല്ലേ സാധാരണ നമ്മൾ ഉൾപ്രദേശങ്ങളൊക്കെ പോകുമ്പോഴാണ് കേൾക്കാറ് ഇവിടെയും നമുക്ക് എവിടെയോ ഒരു കുഞ്ഞു കുരുവിൽ നിന്നിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അല്ലേ ഏകദേശം എല്ലാ ഭാഗത്തും നമുക്ക് വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ 4 ഭാഗത്തും വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഹാ ഏതാ അവിടെ ഒരു വലിയൊരു മല ഇങ്ങനെ തലയിരുത്തി അതിൻ്റെ ഒരു മുകൾ ഭാഗം മാത്രം കാണുന്നുണ്ട് എനിക്ക് ഏതാണെന്ന് മനസ്സിലായില്ല ശരിക്കും കോതകുർശി ഭാഗമാണെന്ന് തോന്നുന്നു എന്തായാലും വളരെ മനോഹരമായ പ്രദേശമാണ് നമ്മൾ ഒറ്റ വാക്കിൽ പറയേണ്ട ആവശ്യമില്ല ആര് വന്ന് നോക്കിയാലും നല്ല ഇളം കാറ്റൊക്കെ അടിക്കുന്ന അല്ലേ നല്ല ഒരു തണലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി പ്രദേശം തന്നെയാണ് അപ്പോൾ നമ്മൾ വില പറയാനല്ലേ വില പറയാൻ നമുക്കൊന്ന് താഴോട്ട് പോകാമല്ലേ ഇതിൻ്റെ ഏകദേശം നമുക്ക് ഈ ഒരു ഭാഗത്തിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഓടിലൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് വളരെ വൃത്തിയുണ്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ആ മുറ്റത്ത് ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞ് മാവൻ തൈകളോ അതേപോലെ തെങ്ങ് തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റോസാപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും അപ്പോൾ ഇനി കൂടുതലൊന്നും വചകടിയില്ല നേരെ താഴെ പോയിട്ട് പെട്ടെന്ന് വില കൂടി പറയാം അല്ലേ നമ്മൾ ഈ ഒരു മനോഹരമായ വീടും സ്ഥലവും പരിസരമൊക്കെ കണ്ടല്ലോ അല്ലേ ഏകദേശം 7.5 സെൻറ് സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ട സ്ഥലത്താണ് 7.5 സെൻറ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീട് അല്ലേ നമ്മൾ റോഡിൽ നിന്ന് വരുമ്പോൾ ഒരു 1 കിലോമീറ്റർ താഴെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ സൗകര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ അല്ലേ നടക്കാവുന്ന ദൂരത്തിൽ 19-ാം മൈലിൽ തന്നെ നമുക്ക് പള്ളി മദ്രസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ സ്കൂൾ സൗകര്യങ്ങൾ എല്ലാം ഈ ഒരു നടക്കാവുന്ന ദൂരത്തിൽ തന്നെയുണ്ട് പിന്നെ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല അല്ലേ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അടുത്ത് തന്നെയാണ് അതുകൂടാതെ കിൻഫ്ര അല്ലേ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ കിൻഫ്ര എല്ലാ സൗകര്യങ്ങളും പാലക്കാട് ഷൊർണൂർ ഹൈവേയുടെ ഒരു ഓരത്തായതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനും വളരെ അടുത്ത് തന്നെയാണ് മറ്റുള്ള എല്ലാ സൗകര്യവും ഒരു ടൗണിൽ എന്തൊക്കെ ആവശ്യമാണോ നമുക്കെല്ലാം ഈ ഒരു ഒറ്റപ്പാലം ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടേക്കും തിരേണ്ട ആവശ്യമില്ല വളരെ തിരക്ക് പിടിച്ച ഒരു ചെറിയ പട്ടണം കൂടിയാണ് ഒറ്റപ്പാലം ജംഗ്ഷനും ആ റെയിൽവേ സ്റ്റേഷൻ അതേപോലെ തന്നെ
നമ്മുടെ ഹോട്ടൽ അല്ലേ, ഹോട്ടലുകൾക്ക് പേര് കേട്ട സ്ഥലമാണ്. എല്ലാ ഹോട്ടലുകളും നമുക്ക് ഒറ്റപ്പാലത്തുണ്ട്. അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിക്കോട്ടെ, ഒരു താമസിക്കാൻ വരുന്ന സമയത്ത് അല്ലേ പാലക്കാട് ജില്ലക്കാർക്കും അതേപോലെ തിരുവില്ലാമല വഴിയൊക്കെ വരുന്ന തൃശ്ശൂർ ജില്ലക്കാർക്കൊക്കെ വളരെ സൗകര്യമാണ് അല്ലേ. ഏതൊരു ജോലി ആവശ്യാർത്ഥമൊക്കെ നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒറ്റപ്പാലത്തിൻ്റെ പരിസരത്ത് ഒരു വീടും സ്ഥലം 5 സെൻറ്റ് സ്ഥലം വീടൊക്കെ കൊടുക്കാനുണ്ടോ എന്ന് എപ്പോഴും നമുക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഒറ്റപ്പാലം. അപ്പോൾ എന്തായാലും ഓണർ നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടനിലക്കാർ ആരും തന്നെ അല്ലേ നിങ്ങൾക്ക് നേരിട്ട് ഓണറെ വിളിക്കാം, സംസാരിക്കാം, കച്ചവടം ഉറപ്പിക്കാം. അപ്പോൾ വിലയായിട്ട് പറയേണ്ട വില പറയണമല്ലോ അല്ലേ. വിലയായിട്ട് ചോദിക്കുന്നത് ഈ കണ്ട 7.5 സെൻറ്റ് സ്ഥലവും വീടിനും ഒറ്റ വിലയായിട്ട് ചോദിക്കുകയാണ്. 32 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ 32 ലക്ഷം രൂപയിൽ നിന്ന് എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കാം. ഓണറുടെ നമ്പർ ഒന്ന് ഞാൻ പറയാം. 9846830096 നമ്പർ ഒന്നുകൂടെ പറയാം. 9846830096. തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചിട്ട് വരിക. അതുപോലെ സാധാരണ പറയാറുള്ള നമ്മുടെ ചാനൽ നമ്പറോട് ചേർത്ത് പറയാം. 999546114 നമ്പർ ഒന്നുകൂടെ പറയാം. 9995461114 ഇതാണ് നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ വാങ്ങുകയും വിൽക്കുമ്പോൾ ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ പറയാറുണ്ട് ഓണർ 2% ബയർ 1%, ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.